കൊച്ചിയിൽ കോവിഡ് മുക്തരായവർ ചേർന്ന് ഒരു കൂട്ടായ്മ കളമശ്ശേരി രാജഗിരിയിലെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററിൽ നിന്ന് രോഗമുക്തരായവർ ചേർന്നാണ് കോവിഡ് വിന്നേഴ്സ് എന്ന പേരിൽ കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കുന്നത് തങ്ങളെ പരിചരിച്ച ആരോഗ്യ പ്രവർത്തകർക്ക് സ്നേഹാദരങ്ങളുമായി കോവിഡ് വിന്നേഴ്സ് എത്തിയിരിക്കുന്നു നന്മയുടെ നിറപ്പകിട്ടാർന്ന ഒരു കാഴ്ചയായി അത് മാറി കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരിയെ പോരാടി തോൽപ്പിച്ചപ്പോൾ കൊച്ചിയിൽ രൂപം കൊണ്ടത് നന്മയുടെ ഒരു കൂട്ടായ്മയാണ് കോവിഡ് വിന്നേഴ്സ് എന്ന കൂട്ടായ്മ രോഗമുക്തി നേടിയവർക്ക് കരുത്തും ചികിത്സയിൽ കഴിയുന്നവർക്ക് ആത്മവിശ്വാസവും സ്വന്തം അനുഭവം വഴി പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കൂട്ടായ്മയുടെ പിറവി ജില്ലാ ഭരണകൂടവും ആരോഗ്യ വകുപ്പും ചേർന്ന് ആരംഭിച്ച കളമശ്ശേരി രാജഗിരിയിലെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ നിന്നും രോഗമുക്തരായവർ ചേർന്നാണ് കോവിഡിനെതിരെ പോരാടാൻ ഒന്നിച്ചത് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ കയറി അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആ സൗഹൃദവും ആ ഒരു അന്തരീക്ഷം സൗഹൃദ അന്തരീക്ഷവും നല്ല ഒരു കെയറിങ്ങും ഇതെല്ലാം നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ തരുന്നതും തരുന്ന ഒരു ഘടകം തന്നെയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡ് പോസിറ്റീവായിട്ട് നെഗറ്റീവ് ആയതിനു ശേഷം ആളുകൾ അനുഭവിക്കുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട് സമൂഹത്തിലും മറ്റുള്ള കാര്യത്തിലൊക്കെ കുറേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇവരെല്ലാതെ ഒരു അവഗണന അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതിൽ നിന്ന് നിന്നവരെ മാനസികമായിട്ടും മറ്റുള്ള കാര്യത്തിലായാലും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നത് തങ്ങളുടെ പരിചരണം കൊണ്ട് രോഗമുക്തരായവർ സ്നേഹാദരങ്ങളുമായി എത്തിയപ്പോൾ ആരോഗ്യ പ്രവർത്തകർക്കും ആഹ്ലാദ നിമിഷം ആരോഗ്യ പ്രവർത്തകയായ ആതിര പാട്ടുപാടിയാണ് ആ കോവിഡ് മുക്തരെ സ്വീകരിച്ചത് രോഗമുക്തിയായ ഒൻപത് വയസ്സുകാരി റൂയ അഷ്കർ ഭക്ഷ്യ കിറ്റുകളും സ്നേഹ സമ്മാനങ്ങളും ആരോഗ്യ പ്രവർത്തകർക്ക് സമ്മാനിച്ചപ്പോൾ നന്മയുടെ നിറപ്പകിട്ടാർന്ന കിട്ടാറുന്ന കാഴ്ചയായി ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതോളം പേഷ്യൻസ് ഇവിടെ ഉണ്ട് അവർ ആളിൽ ഒരായി ആയിരത്തി ഒരുന്നൂറോളം പേഷ്യൻസ് നമുക്ക് ഇവിടെ നിന്ന് സുഖമായിട്ട് പോയിട്ടുണ്ട് ഇത്രയും ദിവസമായിട്ട് സ്റ്റാഫ് ആവട്ടെ ആരോഗ്യ പ്രവർത്തകരാവട്ടെ സാനിറ്റേഷൻ വർക്കേഴ്സ് ആവട്ടെ ഇവർ നമ്മൾ ചെയ്യുന്ന ഇത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന വർക്കിനെ നമ്മുടെ വർക്ക് അവർ അക്നോളജ് ചെയ്ത് നമുക്കൊരു നന്ദി പറയാ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് വളരെ സന്തോഷകരമായ നിമിഷമാണ് എല്ലാവരും ഇതൊരു സേവനം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ സങ്കുചിതമായ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ആരോപണങ്ങൾ ഉയർത്തി ആരോഗ്യ പ്രവർത്തകരെ അപഹസിക്കുന്നവർക്ക് ശക്തമായ മറുപടി കൂടിയാണ് ആ നന്മയുടെ കൈത്താങ് തിരിച്ചറിഞ്ഞ ഇവരുടെ നന്ദി വാക്കുകൾ ന്യൂസ് കൊച്ചി